അവന് വിനീതമായ നമസ്കാരം. ഇനി എൻ്റെ ഭക്ഷണം എൻ്റെ മണ്ണിൽ നിന്ന് എന്ന വിഷയത്തെ കുറിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളം പഴയ കാലത്ത് കൃഷിസ്ഥലമായിരുന്നു. മുഴുവനും കൃഷിഭൂമി. അവിടെ നെല്ല് ബാക്കിയുള്ള നമ്മുടെ കഴിക്കാൻ ആവശ്യമുള്ള ബാക്കിയുള്ള വസ്തുക്കൾ എല്ലാമായിരുന്നു. നമ്മൾ അടുക്കളയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീടിന് തൊട്ടടുത്ത് തന്നെ എടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണോ? നമുക്ക് ഒരാൾ തന്നെ പോയി 2-3 ആഴ്ചക്കുള്ള ആവശ്യമുള്ള പച്ചക്കറികൾ വാങ്ങിക്കണം. ഈ അവസ്ഥ വന്നത് നമുക്ക് ആ കൃഷിസ്ഥലമെല്ലാം നഷ്ടം കൊണ്ടാണ്, അവിടെ ബിൽഡിങ്ങുകൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും ഉണ്ട് കുറച്ച് സ്ഥലങ്ങൾ ബാക്കി നമ്മുടെ വീടുകളിലെടുത്ത്, ആ കൊച്ചു കൃഷിസ്ഥലം. നമ്മുടെ കേരളം ഇത് കാരണം തന്നെ ഭക്ഷണ വസ്തുക്കൾക്ക് ആശ്രയിക്കുന്നതും അന്യ സംസ്ഥാനങ്ങളിലാണ്. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൽ നിന്ന് അരികൾ, തമിഴ്നാട്ടിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും. അത് മാത്രമല്ല, അവിടെ കർഷകർ ഭൂരിഭാഗവും മാരകമായ രോഗങ്ങൾ വരാൻ കാരണമുള്ള വിഷവും ചേർത്തിട്ടാണ് പഴങ്ങളും പച്ചക്കറികളും എല്ലാം വളർത്തുന്നത്. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാനും ആ കൊച്ചു പണ്ടത്തെ കേരളം നമുക്ക് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പരിഹാരമാണ്. കൃഷി, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വീടുകളിലെ കൊച്ചു സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് ചില കൃഷികൾ ചെയ്യാം. ഹ്രസ്വകാല കൃഷികളായ തക്കാളി, വെണ്ട, മുളക്, പയറ്, പടവേങ്ങല അങ്ങനെ എന്നിങ്ങനെ. ദീർഘകാല കൃഷികളായ പ്ലാവ്, മാവ്, പപ്പായ, വാഴ എന്നിങ്ങനെയും. അതുമാത്രമല്ല, നമുക്ക് ഒരു ശൈലിയുള്ള ഒരു ജീവിതം നമുക്ക് വീണ്ടെടുക്കാം. എൻ്റെ വീട്ടിലുമുണ്ട് ഒരു കൊച്ചു അടുക്കളത്തോട്ടം. ഇന്ന് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. പ്രസംഗം തീരുമ്പോഴും ഞാൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി എൻ്റെ ഭക്ഷണം എൻ്റെ മണ്ണിൽ തന്നെ. നന്ദി, നമസ്കാരം.